കൃഷ്ണഗുരു ആയൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്ന് ഗുരുവായൂരപ്പന് ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു. ഉച്ചപൂജ ഉണ്ടായത് മുന്നൂലം പരമേശ്വരോദിക്കനാണ്, കളഭാലങ്കാരം പഴയം സതീശോദിക്കനാണ് ഉണ്ടായത്. നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് കളഭം കൊണ്ട്. അരക്ക് കീഴ്പ്പെട്ട് മത്സ്യത്തിൻ്റെ രൂപത്തിലും അരക്ക് മേപ്പെട്ട് മഹാപ്രഭുവിൻ്റെ രൂപത്തിലാണ് ചാർത്തിരിക്കുന്നത്. അരക്ക് കീഴ്പ്പെട്ടുള്ള മത്സ്യത്തിൻ്റെ രൂപത്തിൽ ഇങ്ങനെ കസവിൻ്റെ പട്ടകൊട്ടൊക്കെ ഞാൻ തിളങ്ങുന്നുണ്ട്. അണ്ണനല്ലേ മത്സ്യാവതാരമൂർത്തിയായിട്ട് നിൽക്കണത്. അപ്പം ശൽക്കങ്ങളൊക്കെ എന്നെ തിളങ്ങിക്കൊണ്ട് നല്ല ഭംഗിയായിട്ട് സ്വർണ്ണ മത്സ്യം പോലെ തോന്നുന്നുണ്ട്. അത് അത്ര രസമായിട്ട് ആ വാലൊക്കെ ഇളക്കി അങ്ങനെ നിൽക്കുകയാണ് മത്സ്യാവതാരം. അതാരെയൊക്കെ കിങ്ങിണി കാണാണ്ട് കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാമാല ചാർത്തിയിട്ടുണ്ട്. കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട്. മാറത്തൊരു സ്വർണ്ണത്തിലകം വെച്ചിട്ടുണ്ട്. രണ്ട് തോളത്തും സ്വർണ്ണത്തിലകം വെച്ചിട്ടുണ്ട്. രണ്ട് ഭാഗത്തായിട്ട് നാല് കൈകളോട് കൂടി കാണ മഹാപ്രഭു മത്സ്യാവതാരമൂർത്തിയായിട്ട് നിൽക്കുന്നത്. രണ്ട് കൈകളുടെ ശംഖും ചക്രം കൊടുത്തിട്ടുണ്ട്. ഒരു കൈ മറ്റേ കൈ അഭയമുദ്രയും ഒരു കൈ വരദാനമുദ്രയായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മളെ സംരക്ഷിച്ചുകൊണ്ട് മത്സ്യാവതാരമൂർത്തിയായിട്ട് കൈവളകള് തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. ഇങ്ങനെ നല്ല ഭംഗിയായിട്ടാണ് ചാർത്തിരിക്കുന്നത്. എല്ലാം തിളങ്ങണം ഉണ്ടാകുന്ന ഈ വിളക്കിന്റെ ശോഭയില് ചെവിയിലെ ചെവിപ്പൂക്കള്, എന്നിട്ട് ഇവിടെ സ്വർണ്ണഗോപി മാറത്തെ മൂന്ന് തിലകങ്ങള്, പിന്നെ മത്സ്യത്തിന്റെ ശൽക്കങ്ങൾ ഇങ്ങനെ കസവന്റെ ഒട്ടിച്ചിട്ട് അതൊക്കെ എല്ലാം വിളക്കിന്റെ ശോഭന ഇങ്ങനെ തിളങ്ങാൻ. എന്തൊരു കൗതുകാർക്കാണ്. നല്ല പുഞ്ചിരിയോട് കൂടിയിട്ടാണ് അനുഗ്രഹമായിട്ടാണ് മത്സ്യാവതാരമൂർത്തി നിൽക്കുന്നത്. നമ്മുടെ പൊന്നിനെ കണ്ണ്, ആ കണ്ണന്റെ രൂപം, ആ മത്സ്യാവതാരമൂർത്തിയുടെ രൂപം എല്ലാവരും മനസ്സിലും തെളിയട്ടെ. പൊന്നിങ്കിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നിങ്കിരീടത്തിന്റെ മുകളിലത് ആ മൂന്ന് തിരുമുടി മാലകളാണ്. ഒന്ന് വെളുത്ത പൂ തെച്ചിപ്പൂവായിട്ടുള്ളതൊന്ന്, പിന്നെ വെളുത്ത പൂവിന്റെ മുകളിൽ പൊട്ട് പൊട്ട് പോലെ ഒന്ന് ചുവന്ന പൊട്ട് പോലെ വെച്ചിട്ട്, അതൊന്ന് രണ്ടാമത്തെ അതിന് മുകളിൽ ചുവപ്പ് തെച്ചിപ്പൂ മാത്രമായിട്ട്, അങ്ങനെ മൂന്ന് തിരുമുടി മാലകളാണ് ചാർത്തിരിക്കുന്നത്. കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട്. വെളുത്ത പൂവ് തുളസിപ്പൂവ് അങ്ങനെ ഇടകലർന്ന് ഇടകലർന്ന്, ആ വെളുത്ത പൂവ് താമരപ്പൂവാ, വെളുത്ത താമരയാ, വെളുത്ത താമരയും തുളസിയായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല കഴുത്തിനും ചാർത്തിയിട്ടുണ്ട്. ഈ തിരുമുടി മാലകളുടെ മുകളുടെ വിധാനമായിട്ടത് ആ മൂന്നുണ്ടമാലകള്, താമരയും തുളസിയായിട്ടുള്ളതെന്നും വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതെന്നും വെളുത്ത പൂവും തെച്ചിയും തുളസിയായിട്ടുള്ളതെന്നും, അങ്ങനെ മൂന്ന് ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. അപ്പൊ ഇടകത്തേക്ക് നോക്കിയാൽ നല്ല സന്തോഷവും എല്ലാം നല്ല ദൈവത്തിന്റെ ശോഭന തിലകങ്ങളും ശൽക്ക മത്സ്യത്തിന്റെ അരക്കി ഇഴപ്പെട്ടുള്ള ഭാഗങ്ങളും എല്ലാം നല്ല ഭംഗിയായിട്ട് തിളങ്ങുന്നുണ്ട് കിടന്നിട്ട്. ആ രൂപം എല്ലാവരും മനസ്സും തെളിയട്ടെ. ആ നാരായണ രൂപം എല്ലാവരും ശംഖ ചക്രമൊക്കെ പിടിച്ച് നാരായണ രൂപമായിട്ട് നിൽക്കണം. ആ ഉണ്ണിക്കണ്ണന്റെ കുഞ്ഞുകുണ്ണിക്കണ്ണന്റെ രൂപം എല്ലാവരും മനസ്സിലും തെളിയട്ടെ. ഗുരുവായൂരപ്പാ അനുഗ്രഹിക്കണേ. നാരായണീയം ദശകം 41 ശ്ലോകം 8 മലയാള വിവർത്തനം. ശ്യാമം ശ്യാമം വപുസ്സൊന്ന് തൊടാൻ കൊതിച്ചു, കൈമാറി നിന്നെ കരപല്ലവേന പങ്കേരുഹേ വണ്ടുകൾ മാറി മാറി സഞ്ചാരതുല്യം കമനീയ കാന്തി. ഗുരുവായൂരപ്പാ അനുഗ്രഹിക്കണേ, കണ്ണാ അനുഗ്രഹിക്കണേ. ഇതകത്തതാ പൊന്നുണ്ണിക്കണ്ണൻ മഹാപ്രഭുവായിട്ട് നാല് കൈകളോട് കൂട്ടി മത്സ്യാവതാരമൂർത്തിയായിട്ടാണ് നിൽക്കുന്നത്. എല്ലാവരും ആ രൂപം മനസ്സിൽ വിചാരിക്കുക. മനസ്സിൽ വിചാരിച്ചിട്ട് നല്ലോണം മാത്ര പൊന്നുണ്ണിക്കണ്ണൻ തൃപ്പാദം മനസ്സിൽ വിചാരിച്ച് ഉറക്ക നാമം ജപിക്കാൻ നമുക്ക് അനുഗ്രഹിക്കണേ കണ്ണാ അനുഗ്രഹിക്കണേ. ഭക്തന്മാരായ ഞങ്ങളെ കൈവടി ചെയ്തേ, കൂടെ നിർത്തണേ, കൂടെ ഉണ്ടാവണേ കണ്ണാ. നാമം ജപിക്കാനും തോന്നിക്കണേ, ഭക്തി ഉണ്ടാക്കി തരണേ. നാരായണ 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 ഹരേ ഹരേ.